കർമ്മന്യൂസിലേക്ക് സ്വാഗതം. വെടിക്കെട്ടിന് മുൻപിൽ പോലും കുലുങ്ങാതെ നിന്ന കേരളത്തിലെ ഗജവീരന്മാരിൽ പ്രമാണി ഭക്തരുടെ ആനയെന്നറിയപ്പെട്ട പാറമേക്കാവ് രാജേന്ദ്രൻ ചരിഞ്ഞു. പ്രായാധിക്യത്തെ തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചെയാണ് രാജേന്ദ്രൻ ചരിഞ്ഞത്. 50 വർഷത്തോളം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളിലും പാറമേക്കാവ് രാജേന്ദ്രനെ എഴുന്നള്ളിച്ചിരുന്നു. ആനപ്രേമികൾക്ക് തീരാ നഷ്ടമായി മാറിയിരിക്കുകയാണ് പ്രിയ രാജുവിൻ്റെ വിയോഗം. ആരെങ്കിലും അടുത്തു വന്ന് രാജു എന്ന് വിളിച്ചാൽ ശബ്ദമുണ്ടാക്കി പ്രതികരിക്കുമായിരുന്നു രാജേന്ദ്രൻ. പാറമേക്കാവ് ക്ഷേത്രത്തിലെ മേൽശാന്തിയായ വേണാട്ട് പരമേശ്വരൻ നമ്പൂതിരി ഭക്തരിൽ നിന്ന് 4,800 രൂപ പിരിച്ചെടുത്താണ് പാറമേക്കാവ് രാജേന്ദ്രനെ വാങ്ങിയത്. അതിനാൽ ഭക്തരുടെ സ്വന്തം ആനയെന്നാണ് രാജേന്ദ്രൻ അറിയപ്പെട്ടിരുന്നത്. 1955 പത്തിരിപ്പാലിൽ നിന്നാണ് രാജേന്ദ്രൻ പാറമേക്കാവിലെത്തുന്നത്. എത്തുമ്പോൾ 12 വയസ്സായിരുന്നു പ്രായം. നിലമ്പൂർ കാടുകളാണ് ജന്മദേശം. വെടിക്കെട്ടിനെ പേടിയില്ലെന്ന പ്രത്യേകതയും ഇവനുണ്ട്. അതുകൊണ്ട് തന്നെ തൃശൂർ പൂരം വെടിക്കെട്ടിന് പാറമേക്കാവിൻ്റെ പന്തലിൽ നിന്നിരുന്നത് രാജേന്ദ്രനാണ്. തൃശൂർ നഗരത്തിൽ ആദ്യമെത്തിയ ആനകളിൽ ഒന്നായിരുന്നു രാജേന്ദ്രൻ. ആറാട്ടുപുഴ പൂരത്തിന് 10 വർഷത്തോളമെങ്കിലും ശാസ്താവിൻ്റെ തിടം പേറ്റിയിട്ടുണ്ട്. ഊരകം ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്കും നിറ സാന്നിധ്യമായിരുന്നു. 1967 രാജേന്ദ്രൻ ആദ്യമായി തൃശൂർ പൂരത്തിന് പങ്കെടുത്തത്. രാജേന്ദ്രൻ തൃശൂർ പൂരത്തിൽ പങ്കെടുത്തതിൻ്റെ 50-ാം വാർഷികം തട്ടകം ആഘോഷിച്ചിരുന്നു. കുട്ടിയായിരിക്കുമ്പോഴാണ് പാറമേക്കാവിലെത്തിയത് എന്നതിനാൽ നാലമ്പലത്തിനുള്ളിൽ വെച്ചാണ് നടയിരുത്തൽ ചടങ്ങുകൾ നടന്നത്. നാടൻ ആനയുടെ സൗന്ദര്യം ഏറ്റവും അധികം ആവാഹിച്ചിരിക്കുന്നത് രാജേന്ദ്രൻ്റെ ചെവികളിലാണ്. ഗുരുവായൂർ കേശവന്റെ ചെവി പോലത്തെ ചെവികളാണെന്നായിരുന്നു ചിലരുടെ അഭിപ്രായം. ലോറിയിൽ കയറാൻ കൂട്ടാക്കാത്ത ആനകളിൽ ഒന്നായിരുന്നു രാജേന്ദ്രൻ. അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തുറ വരെയുള്ള ആദ്യകാല യാത്രകൾ കാൽനടയായിട്ടായിരുന്നു. തൃശൂരിൽ നിന്നും ഏഷ്യാഡിന് പോയ ആനകളിൽ ഒന്നാണ് രാജേന്ദ്രൻ. അന്ന് തീവണ്ടി കയറാൻ പോകാൻ പക്ഷേ രാജേന്ദ്രന് ബുദ്ധിമുട്ടുണ്ടായില്ല. അക്കാലത്ത് വെച്ച മയക്കുവെടിയുടെ പാട് രാജേന്ദ്രൻ്റെ പുറത്തുണ്ടായിരുന്നു. ആളുകളോട് ഇണങ്ങി നിൽക്കുന്ന പ്രകൃതമാണ് രാജേന്ദ്രന്. ആരെങ്കിലും അടുത്തു വന്ന് രാജു എന്ന് വിളിച്ചാൽ ശബ്ദമുണ്ടാക്കി പ്രതികരിക്കും. ഭക്ഷണ സാധനങ്ങൾ നൽകിയാൽ മടി കൂടാതെ സ്വീകരിക്കും. മധുരത്തോടായിരുന്നു പ്രിയം. പാറമേക്കാവ് ക്ഷേത്രത്തിനടുത്തായാണ് രാജേന്ദ്രൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരിക്കുന്നത്. ആനയുടെ മൃതദേഹം ദഹിപ്പിക്കുന്നതുവരെ ക്ഷേത്രം തുറക്കില്ലെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രാജേന്ദ്രൻ്റെ വേർപാട് വലിയ വേദനയാണ് ആനപ്രേമികളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.